ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡോക്ടർ കലാം സ്മൃതി മ്യൂസിയമാണ് തിരുവനന്തപുരത്തെ വെള്ളനാട് തുറന്നത്. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, ആ സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നുള്ളതാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. അതൊരു SLV3 1972 ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഇൻ്റഗ്രേറ്റഡ് മിസൈൽ പ്രോഗ്രാം ചെയ്തപ്പോഴും അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ടെസ്റ്റിന് വേണ്ടി ആറ്റമിക് എനർജിയുടെ കൂടെ പ്രവർത്തിച്ചപ്പോഴും അല്ലെങ്കിൽ പീപ്പിൾ പ്രസിഡൻ്റായിട്ട് ആ പദവിയിലിരുന്ന മഹത്യക്തികളിൽ ഒരാളായി മാറുന്ന സമയത്തോ അതിനുശേഷവും മരണസമയം വരെ മറ്റുള്ളവർക്ക് തൻ്റെ അറിവുകൾ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുന്ന ആളായാലും അദ്ദേഹം ചെയ്തിരുന്നത് ആ ഒരേ ഒരു മിഷനാണ്, എ മിഷൻ വിത്ത് എ പാഷൻ. ഇന്ത്യ വിക്ഷേപിച്ച GSLV Mark III പിന്നിൽ പ്രവർത്തിച്ച VSSC ഡയറക്ടർ കെ ശിവനെ ചടങ്ങിൽ ആദരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി മുഖ്യാതിഥിയായിരുന്നു. അബ്ദുൽ കലാം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അണിഞ്ഞിരുന്ന കോട്ട്, പേന, മറ്റു വസ്തുക്കൾ, ആഹ്വാനങ്ങൾ, ഹ്രസ്വചിത്രം തുടങ്ങിയവ ഡോക്ടർ കലാം സ്മൃതി ഇന്റർനാഷണൽ സയൻസ് ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപൂർവ ചിത്രങ്ങളും കലാമിന്റെ വിജ്ഞാനവും ലാളിത്യവും തുളുമ്പുന്ന വചനങ്ങളും ശ്രദ്ധേയമാണ്. ഡോക്ടർ കലാം സ്മൃതി ഇന്റർനാഷണൽ സയൻസ് ആൻഡ് സ്പേസ് മ്യൂസിയം വിജ്ഞാനദാഹികൾക്കും കുട്ടികൾക്കും ഒരുപോലെ കൗതുകം പകരുന്നു. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയാണ് കലാം. KR നാരായണന് ശേഷം ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായിട്ടാണ് കലാം രാഷ്ട്രപതി ഭവനിൽ പ്രവേശിച്ചത്. കലാമിനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള മേഖലയിലേക്ക് നയിച്ചത് ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV യുടെ വിജയമാണ്. SLV യുടെ വിക്ഷേപണ വിജയം കലാമിനെ ആഗോള പ്രശസ്തനാക്കി. മുൻകൂട്ടിയുള്ള അനുമതിയോടെ ആഴ്ചയിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ സന്ദർശകർക്ക് മ്യൂസിയം കാണാനാകും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.